വെൽക്കം ബാക്ക് ടു ഷിനൂസ് ടീ സ്പേർട്സ്. ഇന്ന് ഞാനൊരു മാംഗോ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മാങ്ങ മാത്രമല്ല വേറെ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടാണ് ഈ ഷേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മാംഗോ ഷേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മാങ്ങ, പഴുത്ത മാങ്ങ ചെറുതായി അരിഞ്ഞതിന് ശേഷം അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്ത് വേവിച്ചതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മൂന്ന് ഞാലിപ്പൂവൻ പഴം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാലിപ്പൂവൻ ഇല്ലെങ്കിൽ ചിങ്ങമ്പഴം ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ പാൽ ഫ്രീസ് ചെയ്തെടുത്തതിന് ശേഷം അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ഷേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് രണ്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ഗ്ലാസ്സിൽ തണുപ്പിന് ആവശ്യമുള്ള ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ല തിക്കായിട്ടുള്ള ഷേക്കാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത്രയും തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാൽ ഇതിലേക്ക് ചേർത്ത് അരച്ചെടുത്താലും മതി. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഷേക്കുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നട്ട്സ് എന്തെങ്കിലും ചേർത്ത് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്യൂനട്ടും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാംഗോ മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.